ഡൽഹി ജഹാംഗീർപൂർ ഒഴിപ്പിക്കൽ നടപടിയിൽ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷ കക്ഷികൾ. നേതാക്കൾ ഇന്ന് ജഹാംഗീർപൂരി സന്ദർശിക്കുന്നുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മേഖലയിൽ കനത്ത സുരക്ഷ പോലീസ് ഏർപ്പെടുത്തി കഴിഞ്ഞു. വിശദാംശങ്ങളുമായി ജഹാംഗീർപൂരിയിൽ നിന്ന് എം പി പ്രദീപ് കുമാർ ചേരുന്നു. പ്രദീപ്, ഗുഡ് മോർണിംഗ്. പ്രദീപ്, ജഹാംഗീർപൂരിയിൽ സംഘർഷ രഹിതമാണോ കാര്യങ്ങൾ? അവിടെ ടെൻഷൻ നിലനിൽക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ ജഹാംഗീർപുരിയിൽ തന്നെയാണ് 24 സംഘം ഇപ്പോൾ തുടരുന്നത്. ഇവിടെ അശാന്തമായിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ 7-ാം ദിവസമാണ്. നമുക്കറിയാം ശനിയാഴ്ചയാണ് ഈ ഹനുമാൻ ജയന്തി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട ആദ്യം സംഘർഷമുണ്ടാകുന്നത്. പിന്നീട് ഈ കയ്യേറ്റമൊഴിപ്പിക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്നു. എന്തായാലും സുപ്രീംകോടതി ഇടപെടലുണ്ടായതോടുകൂടി കയ്യേറ്റമൊഴിപ്പിക്കലൊക്കെ നിർത്തിവച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ ഈ ഒരു മേഖലയിലാകെ തന്നെ പോലീസ് ബന്ദോബസ്ത് അത് വലിയ തോതിൽ തന്നെ തുടരുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. രാവിലെ തന്നെ ഇവിടെ വലിയ തോതിൽ പോലീസിൻ്റെ ഒരു സന്നാഹം ഒരുക്കുന്നുണ്ട്. കേന്ദ്രസേന ഇപ്പോൾ ഇവിടെ ഇപ്പോഴും തുടരുകയാണ്. അതുപോലെ ദ്രുതകർമ്മ സേനയും തുടരുന്നു. അങ്ങനെ നമുക്ക് ഈ ഗ്രൗണ്ടിൽ നിന്നും നൽകാൻ കഴിയുന്ന വിവരം ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിന്നിപ്പോൾ ജഹാംഗീർപുരിയിൽ പ്രതീക്ഷിക്കുന്നത് ഈ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിനിധി സംഘങ്ങൾ ഇവിടെ എത്തും എന്നുള്ള വിവരമാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഏറ്റവും പ്രധാനമായി 3 പ്രതിപക്ഷ പാർട്ടികൾ, അതായത് തൃണമൂൽ കോൺഗ്രസ്, CPI, അതുപോലെ സമാജ്വാദി പാർട്ടി, ഈ 3 പാർട്ടികളുടെയും പ്രതിനിധി സംഘങ്ങൾ ഇന്നിവിടെ എത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ഈ ഒരു ബുൾഡോസർ രാഷ്ട്രീയത്തെ വലിയ തോതിലാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വിമർശിച്ചത്. ഒരു കാരണവശാലും രാജ്യത്തെ വിഭജിക്കുന്ന ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലേക്ക് തൃണമൂൽ കോൺഗ്രസ് എന്തായാലും പോവുകയില്ല. രാജ്യത്തെ ഐക്യപ്പെടുത്തി നിർത്തുകയാണ് ആവശ്യം എന്നുള്ളതാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 5 TMC MPമാരടങ്ങിയ പ്രതിനിധി സംഘമാണ് ജഹാംഗീർപുരിയിലേക്ക് ഇന്നിപ്പോൾ എത്തുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സമാജ്വാദി പാർട്ടിയുടെ പ്രതിനിധി സംഘവും വരുന്നുണ്ട്. അത് മുൻ മന്ത്രിമാരടക്കമുള്ളവർ, അതായത് ഉത്തർപ്രദേശിലെ മുൻ മന്ത്രിമാരടക്കമുള്ളവർ ഈ ഒരു സംഘത്തിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ പിന്നെ വരാനുള്ളത് CPI ആണ്. CPI ആണെങ്കിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ഡി രാജയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തുന്നത്. അതിൽ ആനി രാജയുണ്ട്, ബിനോയ് വിശ്വമുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രതിനിധി സംഘം എത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പക്ഷേ ഉച്ചയ്ക്ക് 1 മണിക്കാണ്. മറ്റു 2 പാർട്ടികൾ ഉച്ചയ്ക്ക് മുൻപ് എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനമായി CPI പറഞ്ഞു വെക്കുന്നത് ഇവർക്ക്, അതായത് ഇരകൾ എന്ന് പറയുമ്പോൾ ഈ സംഘർഷത്തിൽ ഇരയായവർക്കും അതുപോലെ തന്നെ ഈ കയ്യേറ്റം ഒഴിപ്പിക്കലിൽ ഇരയായവർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന ആണ് CPI അവരുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ വസ്തുത അന്വേഷണ സംഘങ്ങളും, അതായത് TMCയുടെ വസ്തുത അന്വേഷണ സംഘവും SPയുടെ സമാജ്വാദി പാർട്ടിയുടെ വസ്തുത അന്വേഷണ സംഘവും ഒക്കെ വരുന്നതിന് പിന്നാലെ CPIയും കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ, അതായത് ഇപ്പോൾ രാഷ്ട്രീയ പോലെ എന്തായാലും നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അതുപോലെ ഈ പ്രതിപക്ഷമാണെങ്കിൽ ഏറ്റവും പ്രധാനമായി ഇന്നലെ കോൺഗ്രസ് അവർ ഇന്നലെ അവരുടെ പ്രതിനിധി സംഘം എത്തിയിരുന്നു. പക്ഷേ പോലീസ് ഇവിടെ തടഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇവിടെ മറ്റു പ്രതിപക്ഷ പാർട്ടികൾ എത്തുമ്പോഴും അവരെ പോലീസ് തടയാനുള്ളൊരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. കാരണം ഡൽഹി പോലീസ് സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ നമുക്ക് ഈ ദൃശ്യം കാണാൻ സാധിക്കും. ഇവിടെ ഒരു കാരണവശാലും ഈ ഒരു ബാരിക്കേഡുകൾ കടന്ന് അല്ലെങ്കിൽ നമുക്ക് ഈ തൊട്ടിപ്പുറത്ത് വടം കെട്ടിയാണ് തിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന മേഖലയിലാണ് ഈ ശനിയാഴ്ച ആദ്യം സംഘർഷമുണ്ടാകുന്നത്. പിന്നീട് കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടിയൊക്കെ നടന്നതെല്ലാം തന്നെ ഈ ഒരു മേഖലയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിലേക്ക് മാധ്യമ പ്രവർത്തകരെ പോലും ഇപ്പോൾ പോലീസ് കടത്തിവിടുന്നില്ല. കഴിഞ്ഞ ദിവസം മുതലാണ് ഈ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. എന്തായാലും ഇപ്പോഴും ഈ മേഖലയിൽ സമാധാനം കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് ഊർജിതമായി തുടരുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. MP പ്രദീപ് കുമാറാണ് ഡൽഹിയിലെ ജഹാംഗീർപുരിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.